ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബീഫൊക്കെ വരട്ടിയതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് വലിയ സൈസിലുള്ള സോയ ചങ്ക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഇനി കുതിർത്തെടുക്കുന്നില്ല എങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സോയ ചങ്ക്സിൽ ഒട്ടും തന്നെ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചൂടായ പാനിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് എത്ര തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്താലും കാണൂല കേട്ടോ, നന്നായിട്ട് തന്നെ ഓയിൽ കുടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള നന്നായിട്ട് തന്നെ ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചുവപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഇനി ഈ സവാള ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഏലക്കയും 2 പീസ് പട്ടയും അതേപോലെ തന്നെ ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ആ സമയത്ത് മറന്നത് കാരണം ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാടങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും കേട്ടോ. ഇപ്പോൾ ദാ ഇത് ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയും നന്നായിട്ട് ചുവപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാല നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത്. അതിനുശേഷം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ മസാലയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ സോയ ചങ്ക്സും മസാലയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം തീ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മസാലയും ചങ്ക്സും കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതിൽ ഒരല്പം ഗ്രേവിയോട് കൂടെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി സോയ ആദ്യം റോസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ള എയറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ല ഗ്രേവിയോട് കൂടെ ഇതിൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇതിപ്പോൾ കുക്കറിലാണല്ലോ ഉള്ളത്, അപ്പോൾ ശരിക്കൊന്ന് കാണാനായിട്ട് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ പെട്ടെന്നായി കിട്ടാനും അതേപോലെ നല്ല ഗ്രേവിയോട് കൂടെ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ കുക്കറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുക്കറിലാകുമ്പോൾ നമുക്ക് രണ്ട് വിസിലുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഒരു പാനിൽ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്പം പച്ചമുളകും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും ഈ ഒരു സോയ ചങ്ക്സ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.